സനകനിലേക്ക് എത്തുമ്പോൾ, സനകൻ, ഈ നിലവിൽ സംസ്ഥാന നേതാക്കൾക്ക് ഗ്രൂപ്പുകൾക്ക് എത്രത്തോളം സ്വീകാര്യമായ പട്ടികയാണ് ഇത് എന്നതിലേക്ക് വരാം. പക്ഷേ അതിനു മുൻപ് ഇപ്പോഴെത്തുന്ന ഒരു പ്രധാന വാർത്ത, ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളിൽ മുതിർന്ന നേതാക്കൾക്ക് എതിരെ പാർട്ടി നടപടി, കെ ശിവദാസൻ നായർക്കും കെ പി അനിൽകുമാറിനും സസ്പെൻഷൻ എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ടല്ലോ. വിശദാംശങ്ങൾ എന്താണ് ജെയിംസ്? പട്ടിക പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ പൊട്ടിത്തെറിയും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. വളരെ ശക്തമായിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ ഒരുപക്ഷെ നേതാക്കൾക്കെതിരെ കെ പി സി സി നേതൃത്വം എടുത്തിരിക്കുന്നത്. അതായത് കെ പി ഇരുവരും, അതായത് കേശവദാസൻ നായർ മുൻ എം എൽ എയും അതുപോലെ തന്നെ കെ പി അനിൽകുമാർ മുൻ സംഘടനാ ജനറൽ സെക്രട്ടറി കൂടിയാണ്, ഇരുവരും ചാനൽ ചർച്ചകളിൽ പങ്കെടുത്താണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പാർട്ടി നേതൃത്വത്തിനെതിരെ ഉയർത്തിയത്. അതിൽ അതിനെതിരെയാണ് ഇപ്പോൾ കർശനമായിട്ടുള്ള നടപടി സസ്പെൻഷനിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അല്പ സമയം മുമ്പ്, ഏകദേശം ഒരു മണിക്കൂർ മുമ്പാണ് അവരുടെ പ്രതികരണങ്ങൾ ഉണ്ടായത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ നടപടി ഉണ്ടായിരിക്കുന്നു. അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യമാണ്, പാനോട് രവിയുടെ പാനോട് രവിയെ പ്രഖ്യാപിച്ചതിനെതിരെ പി എസ് പ്രശാന്തം ഒരു കത്ത് ഇപ്പോൾ നേതൃത്വത്തിന് കൈമാറിയിരിക്കുന്നു. ആ കത്തിൽ പറയുന്നത് ഇത്തരം ഒരു നടപടി പ്രതീക്ഷിച്ചില്ല, തന്നെ തോൽപ്പിച്ച വ്യക്തിക്ക് റിവാർഡ് നൽകുന്ന തരത്തിലുള്ള നടപടി നേതൃത്വത്തിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് താൻ മറ്റു കാര്യങ്ങൾ നാളെ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ പി എസ് പ്രശാന്ത് നമ്മൾ വിളിച്ചപ്പോൾ അറിയിച്ചത്. അതായത് നാളെ മാധ്യമങ്ങളോട് തന്റെ നിലപാട് പ്രഖ്യാപിക്കും, എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. ഈ സംഘടന ഇത് നേരത്തെ തന്നെ ഈ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പേരുകളിലുമൊക്കെ വലിയ തോതിൽ പ്രതിഷേധം നേതാക്കളുടെ ഭാഗത്ത് നടക്കുന്നുണ്ടായതാണ്. അവർ പലതരത്തിൽ അതൃപ്തി വ്യക്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ മുതിർന്ന നേതാക്കൾക്കെതിരെയുള്ള റൈത്തിരിച്ചെത്താം. ഇപ്പോൾ കെ പി അനിൽകുമാർ ടെലിഫോണിലേക്ക് ചേരുകയാണ്. ശ്രീ അനിൽകുമാർ, പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് താങ്കൾ നടത്തിയ പ്രതികരണത്തിന്റെ പേരിൽ താങ്കൾക്കും ശിവദാസൻ നായർക്കും രണ്ടുപേർക്കും സസ്പെൻഷൻ എന്ന പാർട്ടി നടപടിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് പ്രതികരണം? അല്ല, ഈ പാർട്ടിക്കകത്ത് എന്ന് മുതലാ ഇങ്ങനെയൊക്കെ ഒരു സംവിധാനമായി തുടങ്ങിയത്? ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? പാർട്ടി തീരുമാനത്തിനെതിരായിട്ട് എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഈ പറഞ്ഞ നേതൃത്വം പറയുന്ന വാക്കുകളിൽ സത്യസന്ധതയുണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവരെ ആളുകളെ എന്താ സസ്പെൻഡ് ചെയ്ത് പേടിപ്പിക്കുകയാണോ? അത് കയ്യിൽ വെച്ചാൽ മതി, മനസ്സിലായില്ലേ? എനിക്ക് പിന്നെ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരുപാട് പേരെ സസ്പെൻഡ് ചെയ്യേണ്ടി വരും. നാളെ പോലെ കാണാൻ പോകുന്നേ ഉള്ളൂ പൂരം. കാണാൻ പോകുന്ന പൂരത്തെ കുറിച്ച് ഞാനിപ്പോ പറയുന്നില്ല. ശ്രീനിൽകുമാർ, ഇതൊരു മുന്നറിയിപ്പ് എന്ന തരത്തിലാണോ നൽകുന്നത്? കാരണം വലിയ തോതിൽ നേരത്തെ തന്നെ ഇപ്പോൾ വന്ന ഈ പട്ടികയുമായി ബന്ധപ്പെട്ടൊക്കെ പലതരത്തിലുള്ള വിമർശനം പല കോണുകളിൽ നിന്നും ഉണ്ടായതാണ്. മുതിർന്ന നേതാക്കൾ പലരും അസംതൃപ്തരുമാണ്. കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്നതാണോ? പട്ടിക എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഈ പട്ടികക്കകത്ത് വന്ന ആളുകളിൽ എത്ര പേർക്ക് യോഗ്യതയുണ്ട്? ഇതിനകത്ത് പകുതിയിലധികം ആളുകൾ പെട്ടിയെടുപ്പുകാരും നേതാക്കന്മാർക്ക് പിടിയാളുകളായി പണിയെടുക്കുന്ന ആളുകളാ. അവരെയാണ് പാർട്ടി വെച്ച് മുന്നോട്ട് പോകുന്നത്. അതിന്റെ പേര് സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി ഏൽക്കും സസ്പെൻഷൻ. എത്ര കാലം സസ്പെൻഡ് ചെയ്യുന്ന അറിയട്ടെ. അപ്പൊ പാർട്ടി പ്രവർത്തകനെ, പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്നവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക, കൂട്ടിക്കൊടുക്കുന്നവനെയും ഇഷ്ടക്കാരെയും പാർട്ടിക്കകത്ത് വെച്ച് തീർക്കുക, അതാണ് നേതൃത്വത്തിന്റെ രീതിയെങ്കിൽ അതാകട്ടെ. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ നേതൃത്വം പറയുന്നത് ഗ്രൂപ്പുകൾക്ക് അതീതമായ നേതാക്കളെ സംഘടനാ ചുമതലയിൽ കൊണ്ടുവരുന്നു എന്നാണല്ലോ. ഇതിനകത്ത് ഗ്രൂപ്പിനതീതമായി ഗ്രൂപ്പില്ലാത്ത ഏതെങ്കിലും ഒരുത്തരം വെച്ചാൽ നിങ്ങൾ കാണിച്ചു തരുമോ? നിങ്ങൾ ചോദിക്കും ഈ നേതാക്കന്മാരോട്, ഗ്രൂപ്പില്ലാത്ത ഒരാളെ കാണിക്കേ. സതീശൻ പറഞ്ഞിരുന്നു സസ്പെൻഡ് ചെയ്യുന്നു. ഈ പാർട്ടിക്കകത്ത് ആളുകൾ കൊഴിച്ചു പോകാൻ നിൽക്കുക, ഈ പാർട്ടിക്കകത്ത് നിൽക്കാതിരിക്കാൻ താല്പര്യപ്പെടുക, അപ്പോഴാണ് ഈ ഉള്ള ആളുകളെ കൂടെ പറഞ്ഞു വിടുന്നത്. നല്ലതായിരിക്കും, പാർട്ടി ഗംഭീരമായിരിക്കും. ശ്രീ അനിൽകുമാർ, താങ്കൾ ഗുരുതരമായ ആരോപണങ്ങൾ വാക്കുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അർത്ഥത്തിൽ തന്നെ താങ്കൾ ഉപയോഗിച്ചതാണോ? എന്താ, താങ്കൾ വളരെ ഗുരുതരമായ വാക്കുകളൊക്കെ ഉപയോഗിച്ചുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർത്തിയിട്ടുള്ളത്, അത് കൃത്യമായി ആ അർത്ഥത്തിൽ തന്നെ താങ്കൾ ഉപയോഗിച്ചതാണോ? 100%. ഞാൻ പറഞ്ഞ വാക്കുകളിലെല്ലാം ഞാൻ ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഈ പട്ടികയിലേക്ക് വന്നവരുടെ ഒക്കെ ഈ മാനദണ്ഡം എന്നത് പാർട്ടി പ്രവർത്തനം, സീനിയോറിറ്റി ഇതൊന്നുമല്ല എന്നതാണ് താങ്കൾ പറയുന്നത്? എങ്ങനെ? അതായത് ഇപ്പോൾ ഈ ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയവർ, ഈ പട്ടികയിലുള്ളവർ, അവർ പാർട്ടി ചുമതല, അവരുടെ അനുഭവ സമ്പത്ത്, പരിചയം, നേതൃഗുണം ഇതൊന്നുമല്ല പരിഗണിച്ചത് എന്നുള്ളതാണ് താങ്കൾ ഉന്നയിക്കുന്നത്? പകുതിയിലധികം ആളുകൾ. ശരി, പകുതിയിലധികം ആളുകൾ പെട്ടിതൂക്കികളും നേതാക്കന്മാർക്ക് വേണ്ടി മറ്റു പല കാര്യങ്ങളും ചെയ്തു കൊടുത്ത ആളുകളാണ്. അവർക്ക് പാർട്ടിയുടെ ഇതിന് ഈ ഡി സി പ്രസിഡന്റ് ഒരു യോഗ്യതയില്ല.
ഡിസിസി ഓഫീസിലേക്ക് ആളുകൾ കയറാൻ ഭയപ്പെടും. കച്ചവടക്കാരാണ് അവര്, ആ കച്ചവടക്കാരെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ ഈ താങ്കൾ പറഞ്ഞു മറ്റു പല കാര്യങ്ങളും ആണ് ഇവിടെ മാനദണ്ഡമാക്കിയത് എന്ന് പറയുന്നു, അത് എന്താണ് താങ്കൾ അത് ഉദ്ദേശിച്ചത്? എന്ത് എന്ത് മാനദണ്ഡമാക്കിയെന്ന് പറയുന്നത്? അല്ല, അതാണ് ചോദിച്ചത്. താങ്കൾ തന്നെ പറഞ്ഞത് ഇവിടെ മാനദണ്ഡമാക്കി, അതായത് ഈ പകുതിയിലധികം ആളുകളും ശരിയായ വിധത്തിലല്ല ഈ നേതൃസ്ഥാനത്തേക്ക് എത്തിയതെന്ന് പറയുമ്പോൾ അതിൽ ആരെയൊക്കെ താങ്കൾ പ്രതിസ്ഥാനത്ത് നിർത്തിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്? അല്ല, അതിപ്പോ ഒരു ദിവസം കൊണ്ട് പറയണ്ടല്ലോ, നമുക്ക് കുറെ ദിവസം ഉണ്ടല്ലോ, നമുക്ക് പറഞ്ഞു തീർക്കാം കേട്ടോ. കൂടുതൽ നേതാക്കൾ ഈ പട്ടികയിൽ വിമർശനവുമായി രംഗത്ത് വരും പരസ്യമായി എന്ന് തന്നെ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? കേരളത്തിലെ കോൺഗ്രസിനകത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞറിയിക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. ശരി, നന്ദി ശ്രീ കെ പി അനിൽകുമാർ. രൂക്ഷമായ വിമർശനമാണ് ഇക്കാര്യത്തിൽ നേതൃത്വത്തിനെതിരെ കെ പി അനിൽകുമാർ ഉന്നയിച്ചത്. സനകൻ വേണുഗോപാൽ തുടരുകയാണ്. സനകൻ, നമ്മളിപ്പോൾ കേട്ടതാണ് വലിയ വിമർശനം. ഒരു അച്ചടക്ക നടപടി ഉണ്ടായിട്ട് പോലും താൻ പറഞ്ഞതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാട് വ്യക്തമാക്കി, രൂക്ഷമായ ഭാഷയിൽ നേതാക്കൾക്കെതിരെ രൂക്ഷമായ പദപ്രയോഗങ്ങൾ അടക്കം ഉന്നയിച്ച് അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് ശ്രീ കെ പി അനിൽകുമാർ ഇപ്പോൾ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ രംഗത്തെത്തിയേക്കാം എന്നും പറയുകയും ചെയ്യുന്നു. ഒരു പക്ഷേ അത്തരത്തിൽ കൂടുതൽ പേർ രംഗത്തെത്താതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടി എന്ന തരത്തിൽ ഇവർക്കുള്ള എതിർക്കെതിരെതിരെയുള്ള അച്ചടക്ക നടപടി ആ തരത്തിൽ കാണുകയായിരുന്നു. മനസ്സിലാക്കേണ്ടത് എന്താണ്? ജെയിംസ്, തീർച്ചയായും ഇപ്പോൾ വലിയ പൊട്ടിത്തെറി തന്നെയാണ് ആ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് കെ പി അനിൽകുമാർ നേരത്തെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ്. വി എം സുധീരന്റെ കാലത്തും അതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രസിഡന്റ് ആയിരുന്നപ്പോഴും സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ്. വലിയ രീതിയിലുള്ള വിമർശനമാണ് ഇപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ഈ തോൽവിയുമായി ബന്ധപ്പെട്ട് പോലും തന്നോട് അല്ലെങ്കിൽ താൻ അടക്കമുള്ള നേതാക്കളോട് നേതൃത്വം ഒരു തരത്തിലുള്ള ആശയവിനിമയം നടത്തിയിട്ടില്ല, എന്തെങ്കിലും തരത്തിലുള്ള പരിശോധന നടത്തിയിട്ടില്ല. ഇപ്പോൾ തന്നെ കെ പി സി സി ഓഫീസിൽ പാലോട് രവി സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പി എസ് പ്രശാന്തിന്റെ ആരോപണങ്ങളെല്ലാം അദ്ദേഹം തള്ളുകയാണ്. താൻ മത്സരിച്ചപ്പോൾ 54,000 വോട്ടാണ് ലഭിച്ചത്, പി എസ് പ്രശാന്തിന് 50,000 വോട്ട് ലഭിച്ചു. അതുകൊണ്ട് തന്നെ 4,000 വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഏത് തരത്തിലുള്ള കാലുവാരലാണ് ഞാൻ നടത്തിയതെന്ന് പ്രശാന്ത് വ്യക്തമാക്കണം. ഏതായാലും കെ പി ഡി സി സി പ്രസിഡന്റ് സ്ഥാനം വലിയൊരു ഉത്തരവാദിത്തമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, പക്ഷെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പല ജില്ലകളിലും വലിയ വിമത സ്വരങ്ങൾ, പ്രത്യേകിച്ച് മുൻകാലങ്ങളിലും കോൺഗ്രസിന്റെ പട്ടിക വരുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പല ഭാഗത്തും കണ്ടിട്ടുണ്ട്. ഇനിയും അതുപോലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ കേന്ദ്രങ്ങൾ, അധികാര കേന്ദ്രത്തിലേക്ക് പുതിയ ആളുകൾ എത്തുകയും പുതിയ ടീം വന്ന ശേഷമുള്ള ഒരു പട്ടിക ആയതുകൊണ്ട് തന്നെ അതിൽ വലിയ രീതിയിലുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയരാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് നമ്മൾ ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ പട്ടിക ഇനി നാളെയും മറ്റന്നാളും ഒക്കെ തന്നെ ഇതിന്റെ ഒരു ബാക്കിയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഒരു പക്ഷേ കെ പി അനിൽകുമാർ പറഞ്ഞു നിർത്തിയതും. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അവരുടെ കടുത്ത രീതിയിലുള്ള അവരുടെ ഭാഗത്തു നിന്നും കടുത്ത പ്രതികരണങ്ങൾ ഉണ്ടാകും എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. ഏതായാലും കോൺഗ്രസ് പട്ടികയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗ്രൂപ്പുകൾ അതീതമായി, അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഗ്രൂപ്പുകൾ നേരെ വീതം വെപ്പ് നടത്തുന്നതിന് പകരം ഇപ്പോൾ പുതിയ അധികാര സമവാക്യങ്ങൾ വന്നതിന്റെ ഭാഗമായിട്ടുള്ള ചില പേരുകൾ കൂടി ഈ പട്ടികയിൽ വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും കേന്ദ്ര നേതൃത്വത്തിന് അല്ലെങ്കിൽ ഹൈക്കമാൻഡിന് നൽകിയ പട്ടികയിൽ വെട്ടിത്തിരുത്തലുകൾ വേണ്ടി വന്നു എന്നുള്ളത് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം അവർ ഒരിക്കലും ഇതിനു മുൻപ് അത്തരത്തിലൊരു നീക്കം ഒരു പക്ഷേ പ്രതീക്ഷിച്ചിരുന്നില്ല. അന്തിമ പട്ടികയായി ഹൈക്കമാൻഡിന് ഒരു പട്ടിക സമർപ്പിക്കുന്നു. ആ പട്ടികയിൽ 3 പേരുകളാണെങ്കിൽ പോലും ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും വരുത്താൻ കഴിഞ്ഞ ഓരോ പേരുകളിലെ മാറ്റം അത് വലിയൊരു രീതിയിൽ ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ നേതൃത്വത്തിന് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി, അല്ലെങ്കിൽ അവർക്കിപ്പോഴുമുള്ള സ്വാധീനം വ്യക്തമാക്കുന്ന തരത്തിലുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്.